നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സംഭാവനകൾ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 600 കോടി രൂപയിൽ അധികമാണ് ഈ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിനായി സമാഹരിക്കാൻ സാധിച്ചത് അത് തീർച്ചയായും ലോകത്തെമ്പാടുമുള്ള ഭാരതീയരുടെ സമ്പൂർണ്ണമായ പിന്തുണയാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയാണ് ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് ആ സംഭാവന ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് പാവപ്പെട്ടവർ അന്നന്നത്തെ അന്നത്തിനുള്ള വകവരെ ഇതാ രാമക്ഷേത്രത്തിനായി സമർപ്പിക്കുന്നു പല പ്രമുഖരും രാമക്ഷേത്രത്തിനായി സംഭാവന നൽകിയിട്ടുണ്ട് അദിതി സിംഗ് എന്ന റൈബറേലി കോൺഗ്രസ് എംഎൽഎ നമ്മുടെ സോണിയ ഗാന്ധിയുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലുള്ള കോൺഗ്രസ് എംഎൽഎ അദിതി സിംഗ് 51 ലക്ഷം രൂപയാണ് ആ മഹദി നൽകിയത് എന്നിട്ട് പറയുകയും ചെയ്തു ഞാനും എൻ്റെ സംഘവും രാമക്ഷേത്രത്തിനായി ഭഗവാന് വേണ്ടി ഇതാ സമർപ്പിക്കുന്നു 51 ലക്ഷം രൂപ ഞാൻ ജോലി ചെയ്ത പൈസയാണ് അല്ലാതെ വേറെങ്ങും കിട്ടിയ പൈസയല്ല അതുപോലെ ഫൈസാബാദിലെ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെയും വിവിധ പ്രദേശങ്ങളിലെയും മുസ്ലിം സഹോദരിമാരും മുസ്ലിം അമ്മമാരും അതുപോലെ സഹോദരങ്ങളുമൊക്കെ ശ്രീരാമൻ ഞങ്ങളുടെയും ദൈവമാണ് ഭാരതത്തിൻ്റെ ദൈവമാണ് ഞങ്ങളുടെ മനസ്സാണ് ഞങ്ങളുടെ ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ളത് 100 രൂപയെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 1000 രൂപയെങ്കിൽ 1000 രൂപ ആ രാമക്ഷേത്ര നിർമ്മാണത്തിനായി മനസ്സോടെ ജയ് ശ്രീരാം വിളികളോടെ സംഭാവന ചെയ്യുകയാണ് അതിനിടയിലാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന പെരുമ്പാവൂർ എം എൽ എ കോൺഗ്രസിൻ്റെ സമുന്നതനായ യുവ നേതാവാണ് അദ്ദേഹം രാമക്ഷേത്ര നിർമ്മാണത്തിനായി സംഭാവന നൽകി പക്ഷേ അതിനുശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ചില മുറുമുറുപ്പുകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒന്ന് മലക്കം പറഞ്ഞു എന്നാലും അദ്ദേഹം നൽകിയല്ലോ അതുപോലെ തന്നെ ആലപ്പുഴയിലെ DCC വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഒരു ക്ഷേത്ര ഭരണാധികാരി കൂടിയാണ് അദ്ദേഹവും ഈ ഒരു രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഫണ്ട് ഉദ്ഘാടനം ചെയ്തു അതും ചില കോൺഗ്രസ്സുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ വീട്ടിലേക്ക് SDPI പ്രവർത്തകർ വലിയ മാർച്ച് നടത്തി എന്തിനാണ് രാമക്ഷേത്രത്തിന് സംഭാവന നൽകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു ആ മാർച്ച് ഈ SDPക്കാര് ഞാൻ ആദ്യം പറഞ്ഞ വാചകമൊന്ന് കേൾക്കണം ഫൈസാബാദിലെയും ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ലഖ്നൌവിൻ്റെ ആ പ്രദേശങ്ങളിലുള്ളവരുമെല്ലാം ചേർന്ന് വിവിധ മുസ്ലിം സംഘടനകളും അതുപോലെയുള്ള പള്ളി കമ്മിറ്റികളും മഹൽ കമ്മിറ്റികളും ഒക്കെ ചേർന്നാണ് ഇതിന് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനായി സംഭാവനകൾ അവനവനെ കൊണ്ടാവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താ SDPക്ക് ഇതൊന്നും ബാധകമല്ലേ ഇവിടെ മതേതരത്വം നിലകൊള്ളുന്നു എങ്കിൽ ഇവിടെ മതേതര കേരളം മതേതര രാജ്യമാണ് ഇവിടെ ഉള്ളത് എങ്കിൽ SDPക്ക് ഇത്ര വിഷമം എന്താണ് എന്തിനാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ വീട്ടിലേക്ക് നിങ്ങൾ പന്തം കൊളുത്തി പ്രകടനം അല്ലെങ്കിൽ മാർച്ച് നടത്തിയത് മാർച്ച് നടത്തി എന്നുള്ള വിവരം നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ കണ്ടില്ല എന്തൊക്കെയായാലും ശരി അത്തരത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ SDPI എന്ത് മതേതര രാഷ്ട്രീയ പാർട്ടിയാണ് SDPI മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അവരും പറഞ്ഞിട്ടില്ല പക്ഷേ മതേതരം പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇറങ്ങി വരരുത് SDPI CPMമായി ചേർന്നാണ് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരുമിച്ചുണ്ടാകും ഇത്തരത്തിലുള്ള മതവികാരം ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയാൽ എന്നുള്ള ബോധ്യമാണോ SDPക്ക് ഉള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ SDPI മാർച്ച് നടത്തിയിരിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം ഉത്തർപ്രദേശിൽ ഫൈസാബാദിലൊക്കെ തന്നെ സംഭാവന നൽകിയത് ശ്രീരാമൻ ഞങ്ങളുടെയും ദൈവമാണ് ഇവിടെ ദൈവങ്ങൾ ആരും അച്ചാരം കൊടുത്തിട്ടില്ല ഇന്നയാൾക്ക് ഇന്ന ദൈവം എന്നൊന്നും അച്ചാരം കൊടുത്തിട്ടില്ല ഇവിടെ ആർക്കും ഏത് മതവിഭാഗത്തിലും വിശ്വസിക്കാം ഈ മതേതര രാജ്യത്ത് ക്ഷേത്രങ്ങളും മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങളും ഒക്കെ ഉയരും പണി കഴിപ്പിക്കും ഇതിപ്പോൾ ബാബറി മസ്ജിദിന് വേണ്ടിയാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ ഈ സമരം നടത്തുമായിരുന്നു ബാബറി മസ്ജിദിന് സംഭാവന ചോദിച്ചു വന്നാൽ ഞങ്ങൾ അടക്കമുള്ളവർ അതിന് സംഭാവന കൊടുക്കും തീർച്ചയായും അങ്ങനെ എത്രയോ കൊടുത്തിരിക്കുന്നു ക്രിസ്ത്യൻ പള്ളികളിലെ ആരാധനകൾക്ക് ഉത്സവങ്ങൾക്ക് അതുപോലെ തന്നെ ആഘോഷങ്ങൾക്ക് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങൾക്ക് ഒക്കെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ പിരിവ് കൊടുക്കുന്നവരാണ് കേരളീയർ അല്ലെങ്കിൽ അതിന് സംഭാവന കൊടുക്കുന്നവരാണ് കേരളീയർ അവരുടെ മനസ്സിലേക്ക് മതത്തിൻ്റെ വിഷം ഇവരൊക്കെ ചേർന്ന് കൂത്തിവെക്കുകയല്ലേ ഒരു MLA വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്തിന് രാമക്ഷേത്രത്തിന് പിരിവ് കൊടുത്തു നമ്മളുടെ പരിപാടിയിൽ കൂടിക്കാഴ്ച പരിപാടിയിൽ അതിഥിയായെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ MS നുസൂർ അദ്ദേഹം പൊതുവായി പറഞ്ഞു പ്രേക്ഷകർ കേട്ടല്ലോ ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ് പക്ഷേ രാമക്ഷേത്രത്തിനോ ഏത് ക്ഷേത്ര കാര്യത്തിന് പിരിവിന് വന്നാലും ഞാൻ കൊടുക്കും ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു പുനരുദ്ധാരണത്തിന് വന്നാലും ഞാൻ കൊടുക്കും ഒരു മോസ്കിൻ്റെ പുനരുദ്ധാരണത്തിന് വന്നാലും ഞാൻ കൊടുക്കും കാരണം ഞാൻ മതേതര വിശ്വാസിയാണ് ഞാൻ മതവിശ്വാസിയാണെങ്കിലും മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും മുറുക്ക പിടിക്കുന്ന വ്യക്തിയാണെന്നാണ് ആയിരുന്നു നുസൂറിൻ്റെ മറുപടി ഇതൊക്കെ SDPക്കാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല എന്തായാലും 600 കോടി കവിഞ്ഞിരിക്കുന്നു ഇനിയുള്ള 20 ദിവസം കൊണ്ട് അത് ഇരട്ടിയാകും എന്നാണ് പ്രതീക്ഷ അപ്പോൾ രാമക്ഷേത്രം ഇവിടെ ഭാരതത്തിൻ്റെ മണ്ണിൽ
ഭാരത ഓരോ ഭാരത പൗരന്റെയും അഭിമാനമായി ഉയർന്ന് പൊങ്ങട്ടെ. എല്ലാവരും സഹകരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമായി ഭഗവാൻ ശ്രീരാമനും ആ ക്ഷേത്രവും മാറും എന്നതിൽ സംശയമൊന്നുമില്ല. ജയ് ശ്രീരാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.